ിൽ മഹാനാ
ജാവത്തുള്ള മനുഷ്യൻ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ ഉമൈസിനെ കാണാൻ സാധിക്കും. ആ സമയത്തെ കൈപിടിക്കണേ. ഉമൈസിന് അമൃതങ്ങളോടെ ദുആ കൊണ്ട് ഏൽപ്പിക്കണേ. പ്രായമുള്ള ഉമ്മാക്കി ഹിദ്മത്തെടുത്ത് ഉമ്മാന്റെ പൊരുത്തം നേടിയ മോനാ വെള്ളപ്പാണ്ടി രോഗം കൊണ്ട് വിഷമിച്ചപ്പോ സ്വന്തം തെറ്റുമാതിര നേരത്തുറവിലേക്ക് പൊന്നുമോനെ ശിവയ്ക്ക് വേണ്ടി റബിലേക്ക് കരങ്ങൾ ഉയർത്തിയപ്പോ അമ്മാവുള്ളിസത്തെ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തി. എന്നാൽ തോളിൽ ശോഷറിൽ ഒരു നാണയത്തിന്റെ അളവ് മാത്രം ഇന്നും വെള്ളപ്പാട്ട് രോഗമുണ്ടേ. അതാണ് വയസ്സുവിന് അമിറാണെന്ന് തിരിച്ചറിയാനുള്ള മുഖമുദ്ര അടയാളം. മുത്തു റസൂലുള്ളാഹിന്റെ വഫാത്ത് നടന്നു. ശുചി പുല്ലക്ക് വെറുതെ ഖലീഫയായി വന്നോ അവിടുന്നും വഫാത്തായി. റൈഡാമനായി ഖലീഫയായി ഉമർ ഫാറൂഖ് അവരോധിക്കപ്പെടുത്തു. അവിടുത്തെ ഖിലാഫത്തിന്റെ കാലങ്ങളിൽ ഹജ്ജിന് വേണ്ടി വരുന്ന യാത്രാ സംഘങ്ങളോട് അന്വേഷിച്ചു, നിങ്ങളേത് രാജ്യക്കാരാണ്? അങ്ങനെയാണ് യമനുകാര് ഖലീഫ ഉമർ ഫാറൂഖ് തങ്ങളുടെ മുമ്പിലെത്തുന്നത്. ഞങ്ങൾ യമനിൽ ഏതാണ് നിങ്ങളുടെ ദേശം? അതെ, ഞങ്ങളുടെ ദേശം പറഞ്ഞും ഉവൈ. നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുണ്ടോ? യുടെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമറുൽ ഫാറൂഖിനെ അന്വേഷിക്കുന്നത് നിങ്ങളിൽ വയസ്സിലുണ്ടോ? യമനിൽ നിന്ന് വന്ന യാത്രാ സംഘം പറഞ്ഞു, ഖലീഫ കറനിൽ നിന്ന് വന്ന ഞങ്ങളെ കൂട്ടത്തിലെ ഒരു കാണാനത്ര സൗകര്യമുള്ളവരല്ല. തലയിൽ ജടകുത്തിയ മുടിയാണ്. ഞങ്ങളെല്ലാരും അങ്ങനെ പരിഗണിക്കാറില്ല. ആ സാധുവായ മനുഷ്യനെ നിങ്ങളെങ്ങനെ അന്വേഷിക്കുന്നത്? ഒരു ഉമ്മ കൊടുക്കണേ.
ഉമ്മാന്റെ മനസ്സ് ആശ്വസിപ്പിക്കണേ, ആ ഉമ്മാന്റെ കാൽപാദത്തിലൊന്ന് കൈവച്ച് തടവിക്കൊടുക്കണേ. പള്ളിക്കാട്ടിൽ കിടക്കുന്ന ആഹാരണിൽ കഴിയുന്ന ഉമ്മാന്റെ ഖബറിടത്തിൽ ചെന്ന് പുരുഷന്മാരെ അസ്സലാമു എന്നൊരു സലാം പറയണേ. അട്ടപ്പാതിര നേരത്തെ തഹജ്ജുസ്കരിച്ചു റബ്ബിലേക്ക് കരങ്ങളിൽ എത്തി. ഉമ്മതങ്ങന്മാരെ, കബറിൽ കിടക്കുന്ന ഉമ്മാന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി നിങ്ങളൊരു ഫാത്തിഹയോ ദുആയോ ചെയ്യണേ. മരിച്ചുപോയ ഉമ്മമാർക്കും റബ്ബ് സ്വർഗം കൊടുക്കട്ടെ. തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കാൻ തുടങ്ങി. ഖലീഫയുടെ ചോദ്യം, നിങ്ങൾക്ക് ഉമ്മയുണ്ടോ? ധരിച്ചിരിക്കുന്ന കുപ്പായ അഴിച്ചു മാറ്റിയപ്പോ ഹബീബ് പറഞ്ഞടയാളം തൊട്ടുകൊണ്ട് ചോദിക്കുന്നു, ഈ വല്ലപ്പ